നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ആഫ്റ്റർ ഡെലിവറി സ്കിൻ കെയർ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ആ ഒരു പ്രഗ്നൻസിയിലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ സ്കിന്നിന് കരുവാളിപ്പ് ബാധിക്കും, അല്ലെങ്കിൽ അതിന് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റെഡ്നെസ്, ഇച്ചിങ്, അതുപോലെ നമ്മുടെ കഴുത്ത്, മുഖം, അങ്ങനെ ബോഡിയുടെ പല ഭാഗത്തും കറുപ്പും കരുവാളിപ്പൊക്കെ ബാധിച്ച് ആ ഒരു നമ്മുടെ ആക്ച്വൽ ആ ഒരു സ്കിൻ കളർ നഷ്ടപ്പെടുകയും ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഗ്ലോ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനും മിക്കവാറും ഇതുണ്ടാവും. ആഫ്റ്റർ ഡെലിവറി ഒരു 6 to 7 മന്ത്സ് എടുത്ത് മാത്രമേ ഇത് കറക്റ്റായിട്ട് പോവുകയുള്ളൂ. എന്നാൽ തന്നെ നമ്മളൊരു സെൽഫ് കെയർ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് അങ്ങനെ പോവുകയുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയറിൽ ആദ്യത്തേത് ആയുർവേദ എണ്ണകളുടെ ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണ എന്നുള്ളത് നമുക്ക് കളറൊക്കെ തിരിച്ചു വരാൻ വേണ്ടി കുങ്കുമാതി തൈലമാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കുങ്കുമാതി തൈലം ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലാണ് രണ്ടാമത് ഏറ്റവും നല്ലത്. അതിനകത്ത് മഞ്ഞളൊക്കെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ആ സ്വാഭാവിക നിറം തിരിച്ചു വരാനൊക്കെ കാരണമാകുന്നു. അടുത്തത് ദിനേശേലാതി കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഈ 3 ആയുർവേദിക് ഓയിലുമാണ് നമുക്ക് ദേഹത്തും അതുപോലെ തന്നെ മുഖത്തും പുരട്ടി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ മൈൽഡ് സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് അല്ലെങ്കിൽ പയറുപൊടിയോ ഉപയോഗിച്ച് കഴുകിക്കളയുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഓയിൽ ആപ്ലിക്കേഷന് ശേഷം നമുക്ക് ഫേസ് പാക്കാണ് അടുത്തതായിട്ട് നമ്മൾ സെൽഫ് കെയറിൽ ചെയ്യേണ്ടത്. ഫേസ് പാക്കിൽ തന്നെ ആഫ്റ്റർ ഡെലിവറി ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട്, അത് നമുക്ക് കസ്തൂരി മഞ്ഞൾ പൊടി യഥാർത്ഥത്തിലുള്ള കസ്തൂരി മഞ്ഞളാണെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള കസ്തൂരി മഞ്ഞളുടെ പൊടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉരച്ച് നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രക്തചന്ദനം സാധാരണ വെള്ളത്തിൽ തന്നെ അരച്ച്, അത് ആ കട്ട കിട്ടുന്നത് അരച്ചിട്ട് നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഫേസ് പാക്കുകൾ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഫേസ് പാക്ക് ഏതാണ് ഏറ്റവും നല്ലത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ആയുർവേദ എന്നൊരു കമ്പനിയുടെ സ്വർണ്ണമുഖി എന്നൊരു ഫേസ് പാക്കുണ്ട്. അത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. മാക്സിമം ഒരു 45 മിനിറ്റിനുള്ളിൽ അത് റിമൂവ് ചെയ്യണമെന്ന് മാത്രം. അടുത്തതായിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടു, നമ്മൾ ഓയിലിട്ടു, ഫേസ് ക്രീം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിനെല്ലാം ശേഷം. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഫേസ് ക്രീം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരള ആയുർവേദയുടെ സ്വർണ്ണമുഖി ഫേസ് ക്രീമാണ് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ആ ഒരു സ്കിൻ കെയറിന് ഏറ്റവും നല്ലതായിട്ട് കണ്ടുവരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ അത് പുരട്ടിയിട്ട് പുറത്തോ, അതായത് സൺലൈറ്റിലോ ഒന്നും പോകാൻ പാടില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ആഫ്റ്റർ ഡെലിവറി മിക്കവാറും അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഫേസ് ക്രീമാണ് നമുക്ക് ആഫ്റ്റർ ഡെലിവറി ചെയ്യാൻ വരുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇത് ഓയിൽസ്, ആയുർവേദിക് ഓയിൽസ്, ഫേസ് പാക്ക്, ഈ ക്രീം, ഇത്രയും നമ്മളൊരു 3 മന്ത്സ് അത്യാവശ്യം 2 മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പഴയ പോലെ വരികയും പഴയ കളറും ആ കറുപ്പും കരുവാളിപ്പും, നമ്മുടെ കഴുത്തിലൊക്കെ ഇത് ചെയ്യാം, കഴുത്തിലും ഒക്കെ ബാധിച്ച കരുവാളിപ്പും കറുപ്പൊക്കെ മാറി നമുക്കൊരു സ്കിന്നിൻ്റെ ഗ്ലോ തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.